സുപ്രധാനമായ ഒരു വാർത്ത വരുന്നു. സിനിമാ മേഖലയിലെ സ്ത്രീ ചൂഷണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. ലൈംഗിക പീഡന പരാതികൾ അന്വേഷിക്കും, പരാതിയിൽ ഉറച്ചുനിന്നാൽ കേസെടുക്കും. ഷീജ ചേർന്നു വിശദാംശങ്ങളുമായി. ഷീജ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ പരാതികൾ സർക്കാർ നേരിട്ടിരുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുന്നില്ല, കേസെടുക്കുന്നില്ല, എന്താണ് സർക്കാർ കാണിക്കുന്ന തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നടക്കും സർക്കാർ നേരിടേണ്ടി വന്നിരുന്നു. പക്ഷേ ഇതാ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ലൈംഗിക പീഡന പരാതികൾ അന്വേഷിക്കും, പരാതിയിൽ ഉറച്ചു നിന്നാൽ കേസെടുക്കും. വിശദാംശങ്ങൾ. തീർച്ചയായും വിനീഷ, ഏതായാലും സിനിമാ മേഖലയിലെ സ്ത്രീ ചൂഷണം വലിയ തോതിൽ നടക്കുന്നു എന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഏതായാലും ഈ സ്ത്രീ ചൂഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുവാൻ വേണ്ടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാണ് തീരുമാനം. ഏതായാലും ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർ ആ പരാതിയിൽ അവരുടെ മൊഴികളിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും. കാരണം അവർ ആ മൊഴിയിൽ ഉറച്ചു നിന്നാൽ മാത്രമേ കേസ് നിയമപരമായി നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആ രീതിയിൽ മൊഴികളിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ കേസുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലൈംഗിക പീഡന പരാതികൾ എല്ലാം തന്നെ അന്വേഷിക്കുക എന്നൊരു കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. ഇനി പ്രത്യേക അന്വേഷണ സംഘം ആര് എന്നുള്ളത് കൂടി അല്പസമയത്തിനകം തന്നെ വ്യക്തമാകുന്നതായിരിക്കും. അതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ രീതിയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി DGP ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതിന്റെ നിയമവശങ്ങൾ നിയമപരമായി പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ DGP കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണവുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ സമഗ്രമായി തന്നെ അന്വേഷിച്ച് നടപടിയെടുക്കുക എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. വിനിഷ, ഷീജ, കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയും ഇതേക്കുറിച്ച് സർക്കാരിനോട് ആരാഞ്ഞിരുന്നു. നിലവിൽ പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്ത് നടപടിയെടുക്കാൻ സർക്കാരിന് കഴിയും എന്നത് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ, സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഹൈക്കോടതി നേരത്തെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. തീർച്ചയായും ഏതായാലും ഹൈക്കോടതി കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് രീതിയിലാണ് സർക്കാരിന് അന്വേഷണം ഈ കേസെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണോ എന്നുള്ള കാര്യം പരിശോധിക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ രേഖകളും സീൽഡ് കവറിൽ കോടതിക്ക് മുന്നിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ചതും. ഏതായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏത് രീതിയിൽ കേസെടുക്കാൻ സാധിക്കും എന്നത് സംബന്ധിച്ചുള്ള നിയമ വശങ്ങൾ സർക്കാർ കൃത്യമായ രീതിയിൽ തന്നെ പരിശോധിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൊഴികളിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളൊരു നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. കാരണം ഇതിനു മുൻപും മറ്റ് പല അനുഭവങ്ങളുണ്ട്. അതായത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം, അതായത് ഒരു കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും പിന്നീട് ആ മൊഴി മാറ്റി പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ആ മൊഴികളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതിൽ കേസെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ലൈംഗിക പീഡന പരാതികളുമായി ബന്ധപ്പെട്ടെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പരിശോധിക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലെ സ്ത്രീ ചൂഷണം അത് പൂർണ്ണ തോതിൽ അവസാനിപ്പിക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ ഒരു അന്വേഷണം പോലും ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിനിഷ, ഷീജ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ മാത്രമല്ല, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉയർന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല സിനിമാ മേഖലയിലെ സ്ത്രീ ചൂഷണത്തിൽ അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉയരുന്ന ഈ ലൈംഗിക പീഡന പരാതികളിലെല്ലാം കൃത്യമായ അന്വേഷണം ഉണ്ടാകും, പരാതിക്കാർ ഉറച്ചു നിന്നാൽ കേസെടുക്കും. തീർച്ചയായും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. വിനിഷ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണ് ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായ രീതിയിൽ പരിശോധിച്ചിരിക്കുന്നത്. അതിലാണ് ഗുരുതരമായ കണ്ടെത്തലുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗുരുതരമായ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ സമഗ്രമായി തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ സ്ത്രീകൾ ഇരയാകുന്ന ചൂഷണം, ഈ ചൂഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള നടപടി ഉണ്ടാകേണ്ടതാണ് എന്ന് സർക്കാർ വിലയിരുത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം
തരത്തിലൊരു അന്വേഷണത്തിലേക്ക് സർക്കാർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയവർ, അതോടൊപ്പം തന്നെ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്ത് ഇപ്പോൾ മാധ്യമങ്ങളുടെ അടക്കം ചിലർ അവരുടെ പരാതികളുമായി രംഗത്ത് വരുന്നുണ്ട്. ഇവരോടടക്കം സർക്കാർ കൃത്യമായ രീതിയിൽ തന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഇവരെയും ബന്ധപ്പെടുന്നതായിരിക്കും. ഇവർ ഒക്കെ പരാതിയിൽ ആരൊക്കെ ഉറച്ചു നിൽക്കുന്നുവോ അവരുടെ ആ രീതിയിൽ ഉറച്ചു നിൽക്കുന്നവരുടെ പരാതികളുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്നത്. വിനിഷ, ഷീജ, നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദീഖിന് രാജിവെക്കേണ്ടി വന്നിരുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെക്കുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അത്തരത്തിലുള്ള എല്ലാ പരാതികളും, ലൈംഗിക പീഡന പരാതികൾ കൃത്യമായി തന്നെ അന്വേഷിച്ച് അതിൽ ഈ ആരോപണം ഉന്നയിച്ചവരുടെ മൊഴി രേഖപ്പെടുത്തി കൃത്യമായി കേസെടുത്ത് പരാതിയുമായി മുന്നോട്ട് പോകും? വിനിഷ, ഇപ്പോഴേതായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘ തലവൻ ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുന്നു. അതുകൂടി ഇപ്പോൾ കൂട്ടിച്ചേർക്കുന്നു. അതായത് സ്പർജൻ കുമാർ ആയിരിക്കും അന്വേഷണ സംഘത്തിന്റെ തലവൻ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരം പരാതികളും വെളിപ്പെടുത്തലുകളും സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോലീസ് IG സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ പോലീസ് ഓഫീസർമാർ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. പ്രസ്തുത സ്പെഷ്യൽ ടീമിന് ക്രൈംബ്രാഞ്ച് AdGP H വെങ്കടേഷ് മേൽനോട്ടം വഹിക്കുന്നതായിരിക്കും. ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുന്ന മറ്റുള്ളവർ ഇവരാണ്: ഒന്ന് DIG എസ് അജിത ബീഗം, അതോടൊപ്പം തന്നെ മെറിൻ ജോസഫ്, കൂടാതെ കോസ്റ്റൽ പോലീസിന്റെ AIG ആയിട്ടുള്ള G പൂങ്കുടലി, അതിനു പുറമെ ഐശ്വര്യ ഡാംഗ്രെ തുടങ്ങിയവരായിരിക്കും ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുന്നവർ എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. ഇതിനു പുറമെ പോലീസ് അക്കാദമിയിൽ നിന്നുള്ള AIG ആയിട്ടുള്ള അജിത് വിയും ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള മധുസൂദനനും ഈ അന്വേഷണ സംഘത്തിലെ അംഗങ്ങളാണ് എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതകൾക്ക് തങ്ങളുടെ പ്രസ്തുത മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ വിവരിക്കുന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളും വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം അത് വിളിച്ചു ചേർത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം പരാതികളും വെളിപ്പെടുത്തലുകളും സംബന്ധിച്ച് അന്വേഷിക്കാൻ ആണ് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കുന്നത്. ഷീജ, ഉയർന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരാണ് ഈ 8-അംഗ കമ്മിറ്റി അന്വേഷണ സംഘത്തിലുള്ളത്. 7-അംഗ അന്വേഷണ സംഘം ഒപ്പം AdGP H വെങ്കടേഷ് ആണ് ഈ സംഘത്തിന് മേൽനോട്ടം വഹിക്കുക. കൃത്യമായ പ്രാഥമിക അന്വേഷണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും. ഇതിനുള്ള നടപടികളിലേക്കാണ് സർക്കാർ കടക്കുന്നത്. തീർച്ചയായും കൃത്യമായിട്ടുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉറപ്പാക്കുക. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു അന്വേഷണ സംഘത്തെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ കൂടുതൽ പരിശോധിക്കുക, അതിൽ കർശനമായിട്ടുള്ള നടപടി ഉറപ്പാക്കുക എന്നുള്ളത് കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് അന്വേഷണത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ടീമിന്റെ വിശദാംശങ്ങൾ നമ്മൾ ഇപ്പോൾ വ്യക്തമാക്കിയതാണ്. ഈ രീതിയിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. ഈ അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നികൾ, അതോടൊപ്പം തന്നെ ചിലർ മാധ്യമങ്ങളിലൂടെ അവരുടെ പരാതികളുമായി രംഗത്ത് വന്നിരുന്നു. ഇവരുടെ അടക്കം കാര്യങ്ങൾ പരിശോധിക്കുന്നതായിരിക്കും. അത് കൃത്യമായ രീതിയിൽ ഇവർ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കർശന നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ആ രീതിയിൽ അതിന്റെ നടപടി കൂടി ഉറപ്പാക്കുക, അതായത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യം നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കൂടിയാണ് സർക്കാർ കടന്നിരിക്കുന്നത്.